ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിൽ ഈയിടെ സ്റ്റാർട്ട് ചെയ്ത മൈഗ്രേറ്റ് സീരീസ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സീരീസിലെ മറ്റൊരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. മുൻപത്തെ എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മൈഗ്രേറ്റ് വളരെ ബുദ്ധിശാലിയായ ഒരു പോലീസ് ഇൻസ്പെക്ടറാണെന്ന്. സാധാരണ ഒരു കേസാണെങ്കിൽ പോലും 0% എറർ കൂടി ഉണ്ടാകാതെ തെളിയിക്കുന്ന ഒരു ബ്രില്യൻ പോലീസ് ഓഫീസർ. ഇപ്രാവശ്യം അവർക്ക് വന്ന കേസ് ഒരു ഗ്രാമത്തിൽ ഒരു കാറിൽ വെച്ച് മരിച്ച ഒരു മനുഷ്യൻ്റെതാണ്. വെടികൊണ്ട് മരിച്ച ആൾ ആരാണെന്നും അവർ എന്തിനു മരിച്ചുവെന്നും അവരെ ആരാണ് കൊന്നതെന്നുമാണ് അന്വേഷണം. ഇതൊരു സാധാരണ കേസ് പോലെയാണ് എല്ലാവർക്കും തോന്നിയത്. പക്ഷേ ഒരുപാട് ക്ലൂസ് കിട്ടി വേഗം അന്വേഷിച്ച് തീർക്കാൻ പറ്റിയ ഒരു കേസായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് 100% റിസൾട്ട് അതിൽ നിന്നും വേണമെന്നുള്ളതിനാൽ വീണ്ടും അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് മൈഗ്രേറ്റ് നൈറ്റ് അറ്റ് ദ ക്രോസ് റോഡ്സ് പറയുന്നത്. ഈ സിനിമയുടെ തുടക്കം തന്നെ പാരീസിൽ ഒരു ജ്വല്ലറി ഷോപ്പിൽ ഇരിക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അയാൾ അവിടെ നിന്ന് കുറച്ച് ഡയമണ്ട്സ് എടുത്ത് മറ്റൊരാൾക്ക് വിൽക്കാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ അയാളുടെ ഭാര്യ പറയുന്നു, നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് സേവിങ്സ് ഇല്ലേ, അതുകൊണ്ട് നമുക്ക് അമേരിക്കയിലേക്ക് പോയി രക്ഷപ്പെട്ടു കൂടെയെന്ന്. പക്ഷേ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഒന്നും ഉണ്ടാകില്ലെന്നും അതിനു മുമ്പ് ഇതെല്ലാം വിറ്റ് തീർത്തിട്ട് വേണം ഇവിടെ നിന്ന് പോകാനുമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും ഇറങ്ങുന്നു. ഡയമണ്ട്സ് എല്ലാം എടുത്ത് അയാൾ പോകുന്നേരം ഭാര്യയോട് പറയുന്നു, ഞാൻ ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ ഇവിടെയുള്ളതെല്ലാം എടുത്ത് നീ രക്ഷപ്പെടണമെന്ന്. അതിനുശേഷം പാരീസിലുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ബ്ലൂ കളർ കാറിൽ അയാൾ പോകുന്നു. അവിടെ അയാൾ അവരുടെ അടുത്ത് വെയിറ്റ് ചെയ്യുന്നു. അന്നേരം ഇയാളുടെ കാറിലേക്ക് മറ്റൊരാൾ കയറുന്നു. അപ്പോൾ അയാളോട് പറയും, ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്, അതിനാൽ വേഗം കാശ് തരും, എന്നിട്ട് ഡയമണ്ട് വാങ്ങിച്ചോളൂ എന്ന് പറയുന്നു. അത് പറഞ്ഞ ഉടനെ ഡയമണ്ട് വാങ്ങാമെന്ന അയാളെ തലയ്ക്ക് വെടിവെച്ച് കൊല്ലുന്നു. ആ സമയം വലിയൊരു ലോറി ആ വഴി കടന്നു പോകുന്നതിനാൽ ആ പരിസരത്തുള്ള ആരും ആ വെടിവെച്ച് കേട്ടില്ല. അടുത്ത ദിവസം കാലത്ത് അതേ സ്ഥലത്ത് ആരുമില്ലാതെ കിടക്കുന്ന വണ്ടിയാണ് കാണിക്കുന്നത്. അവിടേക്കൊരു സ്ത്രീ കുറച്ച് ബ്രെഡ് വിൽക്കാനായി മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് വരികയാണ്. അവിടെ അടുത്തുള്ള ഒരു മെക്കാനിക് ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ് അവർ. അവരുടെ അടുത്താണ് ആ സ്ത്രീ ബ്രെഡ് വിൽക്കാൻ വന്നത്. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. അതിനുശേഷം അവർ അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് പോകുന്നു. ആ വീട് കണ്ടല്ലറിയാം, അതൊരു പണക്കാരുടെ വീടാണ്. അവിടെ അവർക്ക് ആ വീട്ടുകാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലാണ് ജോലി. ആ വീട്ടിനുള്ളിൽ ആൻഡേഴ്സൺ എന്നൊരാളെ കാണിക്കുന്നു. അയാൾക്ക് ഒരു കണ്ണ് മാത്രമേ കാണുകയുള്ളൂ. അയാൾ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അതിൽ ഒന്ന് കറുപ്പ് കൊണ്ട് മൂടിയതാണ്. ഈ സ്ത്രീ ആ വീട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷം അവർ അയാളോടായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അയാൾ അതിന് മറുപടി കൊടുക്കാതെ മുറിയിലേക്ക് ചെന്ന് ഒരു പെൺകുട്ടിയെ എഴുന്നേൽപ്പിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയാണ് അവൾ വിളിക്കുന്നത്. അടുക്കളയിൽ നേരത്തെ വന്ന സ്ത്രീ കോഫി ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അവിടെ പഴയ കാലത്തെ മണ്ണെണ്ണ സ്റ്റൗ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. കോഫി ഉണ്ടാക്കാനായി തുടങ്ങുമ്പോഴാണ് സ്റ്റൗവിൽ മണ്ണെണ്ണ തീർന്നിരിക്കുന്നത് ശ്രദ്ധിച്ചത്. അതിനാൽ അവർ ഗാരേജിലിരിക്കുന്ന മണ്ണെണ്ണ എടുക്കാൻ പോയി. അതെടുക്കാൻ നേരത്താണ് അവർ ആ കാഴ്ച കണ്ടത്. അവർ അത് കണ്ട് ബഹളം വയ്ക്കാൻ തുടങ്ങി. എന്തെന്നാൽ തലേന്ന് കാറിൽ വെച്ച് മരണപ്പെട്ട ആ ജ്വല്ലറിക്കാരൻ അവിടെ ആ കാറിൽ കിടക്കുകയാണ്. അത് കണ്ട് അവിടെ നിന്ന് ഓടുന്ന സ്ത്രീയെ ആൻഡേഴ്സൺ നോക്കുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഹീറോയെ കാണിക്കുന്നത്. ഹീറോ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ്റെ മരണച്ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് ആ പോലീസുകാരനെ പറ്റി പറഞ്ഞ് ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന ഹീറോയെ കണ്ട് ഒരു അസിസ്റ്റന്റ് മറ്റൊരു അസിസ്റ്റന്റിനോട് ചോദിക്കും, ഇതുവരെ നമ്മുടെ ഹീറോ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന്. അപ്പോൾ മറ്റേ അസിസ്റ്റന്റ് പറയും, ഇപ്പോഴൊരു കേസ് വന്നാൽ മതി, പിന്നെ അദ്ദേഹം എല്ലാം മറന്നുകൊണ്ട് ആ കേസിലേക്ക് തിരിയുമെന്ന്. അതിനുശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മൈഗ്രേറ്റിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഒരു കോൾ വരുന്നതാണ്. ലൂയിസ് എന്നായിരുന്നു ആ ഫോൺ വിളിച്ച ആളുടെ പേര്. അയാൾ ഒരു ഇൻസ്പെക്ടർ കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കൊലപാതകത്തെ കുറിച്ച് പറയാനാണ് ഇൻസ്പെക്ടർ വിളിച്ചത്. കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ ലൂയിസ് വിളിക്കുന്നത് എന്ന് കരുതിയ മൈഗ്രേറ്റിനോട് അയാൾ പറയുന്നു, ഇവിടെ ഒരു കൊല നടന്നിട്ടുണ്ട്, പാരീസിലുള്ള ഒരാളാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നു. അതിനാൽ അയാളെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നറിയാനാണ് വിളിച്ചതെന്ന്. അതിനുശേഷം ലൂയിസ് കൊല ചെയ്തു എന്ന് കരുതുന്ന ആളുടെ കുറച്ച് അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട ഹീറോ ആ അടയാളങ്ങൾ വെച്ച് അയാളെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് അസിസ്റ്റൻസിനെ പുറത്തേക്ക് വിടുന്നു. അവർ വിചാരിച്ച പോലെ തന്നെ ആൻഡേഴ്സൺ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയെയും കൂടി അവിടെ നിന്ന് സ്ഥലം വിടാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ മുന്നിലേക്ക് പോലീസ് എത്തും. ഇത് കണ്ട ആൻഡേഴ്സൺ അവളെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ കൈ വേദനിക്കുന്നു എന്നവൾ പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും. ഇത് കേട്ട പോലീസുകാർ അവരുടെ അടുത്തെത്തും, അടയാളങ്ങൾ വെച്ച് അറസ്റ്റ് ചെയ്യും. അയാളെ തപ്പി നോക്കുമ്പോൾ പോക്കറ്റിൽ നിന്നൊരു തോക്കും കിട്ടും. അതിനുശേഷം പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അസിസ്റ്റൻസ് ആൻഡേഴ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാൾ ഹീറോയോട് പറയും, എന്തുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി, അവളോട് ഇതൊന്നും ചോദിക്കരുത്, അവൾക്കൊന്നും അറിയില്ല, അവളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന്. ആൻഡേഴ്സിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹീറോ വന്ന് അവളോട് ഉള്ളിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ചെറിയ കുട്ടികളെ പോലെ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വാശി പിടിക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് ലൂയിസ് വരുന്നത്. ലൂയിസ് പറയുന്നു, കുറേ നാളായി അവളെ ഒരു വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്, അതിനാൽ പുറത്തിറങ്ങുന്നത് അവൾക്ക് പേടിയായിരിക്കാം. ഇത് കേട്ട ഹീറോ അവളെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് വിടാൻ പറയുന്നു. ചോദ്യം ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ലൂയിസ് മൈഗ്രേറ്റിനോട് നന്ദി പറയുന്നു. കൂടാതെ അവനെ അവരുടെ സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യാമെന്നും പറയുന്നു. ആരാണ് കൊലയാളി എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ആൻഡേഴ്സിന്റെ കാറിലാണ് അയാൾ മരിച്ചു കിടക്കുന്നത് കണ്ടത്. അയാളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തോക്ക് കിട്ടിയെന്ന് ലൂയിസ് ചോദിക്കുന്നു. അപ്പോൾ അസിസ്റ്റന്റ് അയാളുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ തോക്ക് കാണിക്കുന്നു. സോ സംഭവം സിമ്പിൾ, കേസ് ക്ലോസ്ഡ്, ആൻഡേഴ്സൺ തന്നെയാണ് കൊലപാതകി. എന്നാൽ മൈഗ്രേറ്റിന് അപ്പോഴും അതൊന്നും വിശ്വാസമായിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിലേക്ക് കൊണ്ടുപോയി ആൻഡേഴ്സിനോട് കണ്ണടയും ബെൽറ്റും അഴിക്കാൻ പറയുമ്പോൾ അയാൾ അതിന് വിസമ്മതിക്കുന്നു. അത് അയാളുടെ പേഴ്സണാലിറ്റിക്ക് എതിരാണെന്ന് പറയുന്നു. എന്നാൽ വേറെ വഴിയില്ലാത്തതിനാൽ അയാളുടെ ഫോട്ടോ എടുക്കേണ്ടി വന്നതിനാൽ കണ്ണട മാറ്റേണ്ടി വന്നു. യഥാർത്ഥ പേരും അഡ്രസ്സും ചോദിക്കുമ്പോൾ കാൾ ആൻഡേഴ്സൺ എന്നും ഇത് തന്നെയാണ് തൻ്റെ സ്ഥലമെന്നുമാണ് അയാൾ പറയുന്നത്.
നിങ്ങൾക്കറിയേണ്ട ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഞാനും എൻ്റെ അനിയത്തിയും ഇതിൽ നിരപരാധിയാണെന്ന്. ഇതെല്ലാം അയാൾ പറയുന്നത് വളരെയധികം ധൈര്യത്തോടു കൂടിയാണ്. നിങ്ങളുടെ വണ്ടിയിൽ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്ന ആൾ ആരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ അറിയില്ലെന്നാണ് പറഞ്ഞത്. നീയാണോ അയാളെ കൊന്നതെന്ന് ചോദിച്ചപ്പോഴും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും ലൂയിസ് അയാളോട് ദേഷ്യപ്പെടാൻ തുടങ്ങുന്നു. എന്നാൽ മൈഗ്രേറ്റ് ചോദിക്കുന്ന ഓരോ ചോദ്യവും വളരെ സെൻസിബിൾ ആയിരുന്നു. കാലത്തെഴുന്നേറ്റത്തിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് മൈഗ്രേറ്റ് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയുന്നു കാലത്തെഴുന്നേറ്റ് തന്റെ ജോലികളെല്ലാം ചെയ്തു, അപ്പോഴാണ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആൾ വന്നത്. അവരാണ് ഈ സംഭവം വിളിച്ചു പറഞ്ഞത്. വേലക്കാരികൾ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു അങ്ങനെ ആരും അവിടെ വരാറില്ല, അങ്ങനെ ആരും അവിടെ ഇല്ല, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അവർ വരാറുള്ളത്. അതിനുശേഷം അവർ ഗാരേജിലേക്ക് ചെന്നപ്പോഴാണ് ഇതെല്ലാം കണ്ടത്. അതിന്റെ പേരിലാണ് നിങ്ങൾ ഇപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോൾ പിന്നെ ഡെഡ് ബോഡി അവിടേക്ക് നടന്നു വന്നതാണോടാ? എന്നാൽ അതിനുള്ള ഉത്തരം ആൻഡേഴ്സിന്റെ കയ്യിലില്ലായിരുന്നു. അതിനോടൊപ്പം മൈഗ്രേറ്റ് ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിക്കുന്നു നിങ്ങൾ ഗൺ സൂക്ഷിക്കുന്ന ഒരാളാണോ? അതെ, എന്റെ വീട്ടിൽ ഒരുപാട് ഗൺസ് കളക്ഷൻ ഉണ്ടെന്ന് അയാൾ മറുപടി നൽകും. എന്തിനാണ് പോലീസ് പിടിക്കുമ്പോൾ ഗൺ പോക്കറ്റിൽ വെച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് അതിനുള്ള ഉത്തരം പറയാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും മൈഗ്രേറ്റ് ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ടാണ് വിവരം അറിഞ്ഞുടൻ പോലീസിനെ അറിയിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് എന്തോ ഒന്ന് ഓർമ്മ വന്ന് അത് പറയാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് അതിനുള്ള ഉത്തരം നൽകുന്നില്ല. അപ്പോഴേക്കും കാൾ ആൻഡേഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയ അസിസ്റ്റന്റ് അവിടെ വന്നിട്ട് പറയുന്നു അയാൾ പറഞ്ഞ നാട്ടിൽ ആൻഡേഴ്സൺ എന്ന പേര് ഒരാളില്ല എന്ന്. അത് കേട്ട ഉടനെ ലൂയിസ് വന്ന് അയാളുടെ അടുത്ത് തട്ടിക്കയറുന്നു. നീ ആരാണ്, നീ എങ്ങനെ ഇവിടെ എത്തി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ ആൻഡേഴ്സൺ പറയുന്നു എന്റെ പേര് കാൾ ആൻഡേഴ്സൺ, ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്, എനിക്ക് അത്രേ ഇപ്പോൾ പറയാൻ സാധിക്കൂ. അപ്പോൾ മൈഗ്രേറ്റ് ചോദിക്കുന്നു നീ എന്തിനാണ് നിന്റെ സിസ്റ്ററിനെ എങ്ങനെ അടച്ചിട്ട് വളർത്തുന്നതെന്ന്. അതിന് ആൻഡേഴ്സൺ മറുപടി നൽകുന്നത് നിങ്ങളിൽ നിന്നും ഇതുപോലുള്ള ആളുകളിൽ നിന്നെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞാൻ എൻ്റെ അനിയത്തി ഇതുപോലെ വളർത്തുന്നതെന്ന്. ഇതേസമയം ആൻഡേഴ്സന്റെ വീട്ടിൽ അസിസ്റ്റന്റുമായി ചെന്ന ആൻഡേഴ്സന്റെ അനിയത്തി ഓടി റൂമിലേക്ക് ചെന്ന് വാതിലടയ്ക്കുകയാണ്. അവൾ ഒരുപാട് പേടിച്ചു പോയിരുന്നു. അപ്പോൾ സ്റ്റേഷനിൽ മൈഗ്രേറ്റ് ലൂയിസിനോട് പറയുകയാണ് ഞാൻ ഈ കേസ് അന്വേഷിച്ചുകൊള്ളാമെന്ന്. എന്നാൽ മൈഗ്രേറ്റിന് ഈ കേസിൽ പ്രത്യേക താല്പര്യം തോന്നിയതിനാൽ അയാൾ ഇത് അന്വേഷിക്കാമെന്നും അയാളുടെ ഡോക്ടർ ഇത് ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ടെന്നും പറയുന്നു. എന്നാൽ ലൂയിസിന് ഈ കേസ് സ്വന്തമായി ഏറ്റെടുത്ത് നടത്തണമെന്നുണ്ടായിരുന്നു. മൈഗ്രേറ്റ് അത് വിസമ്മതിച്ചത് മൂലം ലൂയിസ് അയാളോട് കോപിതനായി. അപ്പോൾ കൂടെയുണ്ടായിരുന്ന മേലുദ്യോഗസ്ഥൻ അവരോട് പറഞ്ഞു അയാളുടെ കയ്യിൽ നിന്നും തോക്ക് കിട്ടി, കാറിൽ നിന്നും ബോഡിയും കിട്ടി, അതിനാൽ അയാൾ തന്നെയാണ് കൊലപാതകി എന്ന് ഉറപ്പിച്ചുകൂടെയെന്ന്. അപ്പോൾ മൈഗ്രേറ്റ് പറഞ്ഞു അയാൾ ചെയ്തത് കൊലപാതകമാണെങ്കിൽ എന്തിനാണ് ബോഡി കാറിന്റെ മുന്നിൽ വെച്ചത്, അയാൾക്ക് ഡിക്കിയിൽ അങ്ങനെ ഒളിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന്. അതുപോലെ തന്നെ അവൻ ഒട്ടും ഭയമില്ലാതെയാണ് എല്ലാം പറയുന്നത്. അവൻ പറയുന്നതിൽ സത്യമുള്ളതായി എനിക്ക് തോന്നുന്നു. എന്നാൽ അവൻ്റെ അനിയത്തിയെക്കുറിച്ചുള്ള അവൻ്റെ കഥ പറയുമ്പോൾ അതിലെന്തോ ഒരു പന്തികേടുണ്ട്. അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ കേസ് അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് മൈഗ്രേറ്റ് പറയുന്നു. അതിനുശേഷം അവർ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ എത്തിയ ഉടനെ മൈഗ്രേറ്റ് അവിടെയുള്ള ഗാരേജ് ശ്രദ്ധിക്കും. അതിനടുത്ത് ഒരു വീട്ടിൽ വന്നിറങ്ങിയ ഒരാളെയും ശ്രദ്ധിക്കുന്നു. അതാരാണെന്ന് ലൂയിസിനോട് ചോദിക്കുമ്പോൾ അത് ആ വേലക്കാരിയുടെ ഭർത്താവാണെന്ന് പറയുന്നു. അതിനുശേഷം ആ വേലക്കാരിയുടെ അടുത്ത് ചെന്ന് അവരെ ചോദ്യം ചെയ്യുന്നു അന്ന് കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് തിരക്കുന്നു. അയാൾ ഒട്ടും സംസാരിക്കാത്തൊരു മനുഷ്യനായിരുന്നു. അന്ന് കാലത്ത് ഞാൻ വന്നതിന് ശേഷം അയാൾ എന്നോട് ചായ ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അതിനാൽ ചായ ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് വന്നപ്പോഴാണ് മണ്ണെണ്ണ തീർന്നിരിക്കുന്നത് ശ്രദ്ധിച്ചത്. അതിനാൽ മണ്ണെണ്ണ എടുക്കാനായി ഗാരേജിലേക്ക് പോയി. അപ്പോൾ മൈഗ്രേറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു സിങ്കിൽ മണത്ത് നോക്കുന്നു. അതിനുശേഷം അവിടെ എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ ഹീറോ ചോദിക്കുന്നു. അപ്പോൾ അവിടെ ബോഡി കണ്ടെന്ന് പറയും. അവിടെ നിന്ന് അവർ ബോഡി കിടന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ഡോക്ടർ പറയുന്നു അയാൾ ധരിച്ചിരുന്ന സ്യൂട്ട് ഇംഗ്ലീഷുകാരുടേതാണ്, ഷർട്ട് ആണെങ്കിൽ ഫ്രഞ്ചുകാരുടെയും. ബോഡി ടെമ്പറേച്ചർ വെച്ച് നോക്കിയാൽ 12 മണിക്ക് മുമ്പ് അയാൾ മരിച്ചിട്ടുണ്ട്, അതായത് മിഡ്നൈറ്റിന് മുമ്പ്. 2 ഇഞ്ച് റേഞ്ചിൽ ക്ലോസ് ഷോട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനാൽ സ്കിന്നിൽ ഒരുപാട് ബേണിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ അയാളുടെ പോക്കറ്റിൽ ഒരു ചെറിയ തൊപ്പിയും ഉണ്ടായിരുന്നു. അത് കേട്ട ഉടനെ ലൂയിസ് ഡോക്ടറുടെ കയ്യിൽ നിന്നും അത് മേടിക്കുന്നു. ഗാരേജിൽ വെച്ചിട്ടില്ല അയാളുടെ മരണം നടന്നതെന്ന് ഡോക്ടർ ഉറപ്പിച്ച് പറയുന്നു. അതിനോടൊപ്പം ആ തൊപ്പി കണ്ട ഉടനെ മരിച്ചയാളുടെ കൈ മൈഗ്രേറ്റ് പരിശോധിക്കുന്നു. അവിടെ കുറെ നമ്പേഴ്സ് കാണുന്നു. പഴയ കാലത്തെ ജർമ്മൻ ആളുകൾ കുത്തുന്ന ഒരുതരം ടാറ്റു ആയിരുന്നു അത്. അതിനാൽ അത് ആ കാലത്ത് ചെയ്തതാണെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം മൈഗ്രേറ്റ് മരിച്ചയാളുടെ ഷൂ പരിശോധിക്കുന്നു. ഇത് കണ്ട ലൂയിസ് മൈഗ്രേറ്റിനോട് എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ഇയാൾ പല സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഷർട്ടും സ്യൂട്ടും എല്ലാം പല രാജ്യങ്ങളിൽ നിന്നും എടുത്തതാണ്. എന്നാൽ അടുത്തുള്ള ഏതെങ്കിലും കടകളിൽ നിന്നുമായിരിക്കും ഷൂ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുക. ഷൂ നോക്കിയതിന് ശേഷം അത് അടുത്തുള്ളൊരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. പിന്നീട് കാണിക്കുന്നത് ലൂയിസിൻ്റെയും മൈഗ്രേറ്റിൻ്റെയും അസിസ്റ്റന്റുമാർ അവിടെ അടുത്തുള്ളൊരു മെക്കാനിക് ഷോപ്പിൽ ചെന്ന് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അന്വേഷിക്കുന്നതാണ്. ആ ഷോപ്പിലെ രണ്ടുപേർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ആൻഡേഴ്സന്റെ വീട്ടിൽ മൈഗ്രേറ്റ് അയാളുടെ തോക്ക് ശേഖരങ്ങൾ നോക്കുന്നതാണ്. ഇപ്പോൾ അയാളുടെ അനിയത്തി റൂമിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. മൈഗ്രേറ്റ് അവളോട് ചോദിക്കുന്നു ഇങ്ങനെയാണോ നിങ്ങളുടെ ചേട്ടൻ തോക്കുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന്. അത് കേട്ട അനിയത്തി അതിന് മറുപടി കൊടുക്കാതെ സിഗരറ്റ് വലിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. എന്നിട്ട് മരിച്ച ആളെ പറ്റി അന്വേഷിക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറയുന്നു. ആൻഡേഴ്സൺ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുന്നു. ആൻഡേഴ്സൺ ആന്റിക് ഫാബ്രിക്സ് എല്ലാം റെഡിയാക്കുന്ന ഒരാളാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ അയാളുടെ കണ്ണിന് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഫ്ലൈറ്റ് ആക്സിഡന്റിൽ സംഭവിച്ചതാണെന്ന് അവർ മറുപടി നൽകും. ആൻഡേഴ്സൺ എന്നത് യഥാർത്ഥ പേരാണോ അതോ ഫാമിലി നെയിമാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ചുകൊണ്ട് പറയും അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കാരണം അവരുടെ ഗ്രാൻഡ് ഫാദർ സ്വത്തുകളെല്ലാം ഇല്ലാതാക്കി അതിന്റെ വിഷമം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്ത ഒരാളാണെന്ന്. അത് കേട്ട ഹീറോ അപ്പോൾ തന്നെ അസിസ്റ്റന്റിനോട് അയാളെ പൂട്ടിയിട്ടിരിക്കുന്ന ജയിലിൽ പോയി പരിശോധിക്കാൻ പറയുന്നു. ഇത് കേട്ട അസിസ്റ്റന്റ് നോക്കാൻ പോകുമ്പോൾ ആൻഡേഴ്സൺ ആത്മഹത്യ ചെയ്യാൻ നോക്കുകയാണ്. അതിനുശേഷം ആൻഡേഴ്സനെ കാണാൻ ഹീറോ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുന്നു. നീ എന്തിനു ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആൻഡേഴ്സൺ പറയുന്നത് എന്റെ അനിയത്തി ഇതുപോലെ വിട്ടുകൊണ്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, അതുപോലെ എല്ലാ തെളിവുകളും എനിക്കെതിരാണ്, ഇതെങ്ങനെ നടന്നുവെന്ന് എനിക്കറിയില്ല, എന്നെ എല്ലാം കൊണ്ടും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അയാളുടെ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും. എന്നാൽ ഇടയ്ക്ക് വെച്ച് ഹീറോ അയാളുടെ സ്ഥലത്തെക്കുറിച്ച് ചോദിക്കും.
എന്നാൽ അയാൾ അതിന് മറുപടി നൽകിയില്ല. സത്യം പറഞ്ഞാൽ തനിക്ക് കൊള്ളാമെന്ന് മൈഗ്രേറ്റ് പറയുന്ന സമയത്ത് അസിസ്റ്റന്റ് വന്ന് മരിച്ച ആളുടെ വിവരങ്ങൾ കിട്ടിയെന്ന് പറയുന്നു. അയാളുടെ പേര് ഐസ് ഗോൾഡ്ബർഗ് എന്നാണെന്നും ലണ്ടനിലെ വലിയൊരു മോഷണ കേസിൽ അയാൾ പ്രതിയാണെന്നും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മരിച്ചയാളുടെ ഭാര്യയാണ്. കഥയുടെ തുടക്കത്തിൽ ജ്വല്ലറിക്കാരൻ താൻ വന്നില്ലെങ്കിൽ ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ അവിടെയുള്ള ഗോൾഡും പണവുമെല്ലാം ശേഖരിച്ച് അവിടെ നിന്നും ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇപ്പോഴും അവളുടെ ഭർത്താവിന് എന്ത് സംഭവിച്ചെന്ന് അവർക്കറിയില്ല. ഈ സമയം പോലീസ് സ്റ്റേഷനിൽ ലൂയിസും അസിസ്റ്റൻസും മൈഗ്രേറ്റിന്റെ അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആൻഡേഴ്സിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് അവർ കണ്ടത്. എന്തിനു വേണ്ടിയാണ് അത് ചെയ്തതെന്നറിയാൻ ലൂയിസ് മൈഗ്രേറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ മൈഗ്രേറ്റ് പറയുന്നു, മരിച്ചുപോയ ആൾ ജ്വല്ലറിക്കാരനാണ്. അവൻ്റെ കയ്യിൽ എവിടെ നിന്ന് കിട്ടിയ കുറച്ച് ഡയമണ്ട്സ് ഉണ്ട്. അത് വിറ്റ് കാശാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അയാൾ മരിച്ചത്. എന്നാൽ ഡെഡ് ബോഡിയിൽ നിന്ന് നമുക്ക് ഡയമണ്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. അതിനാൽ അത് ആൻഡേഴ്സിന്റെ കയ്യിൽ തന്നെ ഉണ്ടാകും. ഇപ്പോൾ കയ്യിൽ ഡയമണ്ട്സ് ഉണ്ടെങ്കിൽ അയാൾ അത് വിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് അയാളെ പിടിക്കാം. അതിനുവേണ്ടിയാണ് അയാളെ പുറത്തേക്ക് വിട്ടതെന്ന് ലൂയിസിനോട് മൈഗ്രേറ്റ് പറയുന്നു. എന്നാൽ ഇത് കേട്ട് ലൂയിസിന് ഹീറോയോട് ദേഷ്യം തോന്നും. എന്നിട്ട് ഈ കേസ് താനാണ് അന്വേഷിക്കുന്നതെന്ന് മൈഗ്രേറ്റിനോട് അയാൾ പറയുന്നു. കേസ് എന്റെ സ്റ്റേഷൻ പരിധിയിലാണ് സംഭവിച്ചത്, അതിനാൽ ഇത് എന്റെ കേസാണെന്ന് മൈഗ്രേറ്റ് പറയുന്നു. ഈ സമയം ഭക്ഷണം ഉണ്ടാക്കി ആൻഡേഴ്സിന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കാറുള്ള ആ സ്ത്രീയുടെ ഭർത്താവ് വന്ന് അവളോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ആൻഡേഴ്സൺ വീട്ടിലേക്ക് വരുന്നത് കണ്ട അവളോട് ഭർത്താവ് പറയും അവിടെ പോയി ഫുഡ് കൊടുത്തിട്ട് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാൻ. അപ്പോൾ അവിടെ നടക്കുന്നത് ആൻഡേഴ്സൺ വന്നത് കണ്ട് ഞെട്ടുന്ന അനിയത്തിയാണ്. എങ്ങനെ പോലീസ് വിട്ടയച്ചു എന്ന് അത്ഭുതത്തോടെ ചോദിക്കുകയാണ് അവൾ. അപ്പോൾ ആൻഡേഴ്സൺ പറയുകയാണ്, ഞാൻ സത്യങ്ങൾ അവരോട് പറഞ്ഞു, എന്നാൽ എല്ലാം പറഞ്ഞില്ല. നമ്മൾ ഇവിടെ വന്നത് തെറ്റായി പോയി, നമുക്ക് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആൻഡേഴ്സൺ തന്റെ അനിയത്തിയെ കിസ് ചെയ്യുകയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പന്തികേട് തോന്നും. അപ്പോഴാണ് അവരുടെ റൂമിലേക്ക് ഭക്ഷണം കൊടുക്കാറുള്ള സ്ത്രീ വരുന്നത്. ആൻഡേഴ്സൺ അവരോട് അത് അവിടെ വെച്ചിട്ട് പൊക്കോളാൻ പറയുന്നു. അതിനാൽ അവർക്ക് അവിടെ എന്ത് നടക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനാണ്. അവിടെ ലൂയിസ് മുമ്പ് മൈഗ്രേറ്റിനോട് ദേഷ്യപ്പെട്ടതിൻ്റെ പേരിൽ സോറി പറയുകയാണ്. അപ്പോൾ മൈഗ്രേറ്റ് നല്ല രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ലൂയിസ് ചോദിക്കുന്നു, നമുക്ക് ഇന്ന് രാത്രി ഡിന്നർ ആയാലോ? അങ്ങനെ അവർ അവരുടെ ഭാര്യമാരെയും കൂട്ടി അന്ന് രാത്രി ഡിന്നറിന് പോകുന്നു. അവർ പഴയ വിശേഷങ്ങളെല്ലാം സംസാരിച്ചിരിക്കുകയാണ്. ഇതേ സമയം മൈഗ്രേറ്റിൻ്റെ അസിസ്റ്റന്റും ലൂയിസിന്റെ അസിസ്റ്റന്റും കൂടി ആൻഡേഴ്സിന്റെ വീടിനടുത്ത് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് കരുതി നിൽക്കുകയാണ്. അപ്പോൾ ഹീറോയും ലൂയിസും കൂടി ഹോട്ടലിൽ നിന്നുകൊണ്ട് ആലോചിക്കുകയാണ്. നമ്മുടെ ഹീറോ ലൂയിസിനോട് ഹിന്റ് നൽകുന്നു. അതെന്തെന്നാൽ അന്ന് ആൻഡേഴ്സിന്റെ വീട്ടിൽ പരിശോധിച്ചപ്പോൾ അവരുടെ അടുക്കളയിലെ സിങ്കിൽ മണ്ണെണ്ണയുടെ മണമുണ്ടായിരുന്നു. അതിനാൽ ആരോ അവിടെ മണ്ണെണ്ണ ഒഴിച്ചു കളഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വേലക്കാരിക്ക് ഗ്യാരേജിൽ പോകേണ്ടി വന്നത്. സോ അവർ ഗ്യാരേജിൽ പോകാൻ വേണ്ടി ആരോ പ്ലാൻ ചെയ്തതാണെന്ന് ഹീറോ കരുതുന്നു. അതിനൊപ്പം ആൻഡേഴ്സനാണ് അത് ചെയ്തതെന്ന് അയാൾക്ക് തോന്നുന്നില്ല. ഇതേ സമയം ഹീറോയുടെ അസിസ്റ്റന്റ് ഗ്യാരേജിൽ കുറെ ആളുകൾ കയറി പോകുന്നത് കാണുന്നു. അവിടെ ആ മെക്കാനിക് ഷോപ്പിലെ ആളുടെ ഭാര്യ നിൽക്കുന്നത് കാണുന്നു. ലൂയിസിന്റെ അസിസ്റ്റന്റ് അവിടേക്ക് എത്തുന്നു. ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവർ രണ്ടുപേരും കയറി ചെല്ലും. അവിടെ ഇല്ലീഗലായി ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ നടത്തുകയാണ്. അവിടെയാണെങ്കിൽ ആ വേലക്കാരിയുടെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും ബെറ്റ് വെച്ച് മത്സരം നടത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് ലൂയിസിന്റെയും മൈഗ്രേറ്റിന്റെയും ഭാര്യമാർ സംസാരിക്കുന്നതാണ്. ലൂയിസിന്റെ ഭാര്യ സ്വന്തം ഭർത്താവിന് ഒരു അഫയർ ഉണ്ടെന്ന് മൈഗ്രേറ്റിന്റെ ഭാര്യയോട് പറയുകയാണ്. എല്ലാ വീക്കിലും അവർ ഹോട്ടലിൽ പോയി പേയ്മെന്റ് നടത്താറുണ്ടെന്നും അങ്ങനെ പേയ്മെന്റ് നടത്തുന്ന ചെക്കിലൊരെണ്ണം ഡീബോൺസായി തന്റെ കയ്യിൽ കിട്ടിയെന്നും മൈഗ്രേറ്റിന്റെ ഭാര്യയോട് പറയുന്നു. എന്നിട്ട് അവർ അത് അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്താണെന്ന് അറിയാൻ അവരെ സഹായിക്കാൻ മൈഗ്രേറ്റിന്റെ ഭാര്യയോട് ആവശ്യപ്പെടുന്നു. അവർ സഹായിക്കാമെന്ന് പറയുകയും അന്ന് രാത്രി മൈഗ്രേറ്റിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ മൈഗ്രേറ്റിന് മറ്റൊരു കോൾ വരുന്നു. മൈഗ്രേറ്റിന്റെ അസിസ്റ്റന്റ് പറയുന്നു, ആൻഡേഴ്സിന്റെ കണ്ണുകൾ പോയതിന് പിന്നിൽ ആ വാർത്ത കിട്ടിയിട്ടുണ്ട്. അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ആ വാർത്ത എന്തെന്നാൽ അയാളുടെ പേര് യഥാർത്ഥത്തിൽ മറ്റൊന്നാണെന്നും അയാളുടെ അച്ഛനെ കുറിച്ചുള്ള വിവരം ലഭിച്ചുവെന്നുമാണ്. പിറ്റേന്ന് ആൻഡേഴ്സിന്റെ അച്ഛൻ ഇവിടേക്ക് വന്നു. അവർ വന്നത് ഏതൊരു സ്ഥലത്ത് നിന്നും ഒരു ലക്ഷറി കാറിലാണ്. ആ നാട്ടിലെ ഒരു അംബാസിഡറാണ് അവർ. അത്രയും വലിയൊരു ഫാമിലിയിലുള്ള ആളാണവർ. അതിനുശേഷം അയാൾ തന്റെ മകന്റെ ശരിക്കുള്ള പേര് സിവൻസ് എന്നാണെന്നും അയാളുടെ മകളുടെ പേര് എൽസ എന്നാണെന്നും പറയുന്നു. 5 വർഷം മുമ്പ് അവർ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് മറക്കി വിട്ടു. കാരണം അവർ രണ്ടുപേരും തമ്മിൽ ഇല്ലീഗലായ ഒരു അഫയർ ഉള്ളതായി തോന്നിയപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു. എന്നാൽ അതിന് മറുപടി തരാൻ അവർ തയ്യാറായിരുന്നില്ല. അതിനാൽ അവർ ഇറക്കി വിടുകയായിരുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുന്നു, ആക്സിഡന്റ് സംഭവിച്ചത് അറിഞ്ഞില്ലേ എന്ന്. അറിഞ്ഞു, പത്രത്തിൽ കണ്ടുവെന്നും അതിനെ കാര്യമായി ശ്രദ്ധിച്ചില്ല എന്നും അവരെ വീട്ടിൽ നിന്ന് മറക്കി വിട്ടതിന് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചാലും അതെനിക്ക് അറിയേണ്ട കാര്യമില്ലെന്നും അവർ പറയുന്നു. ഇപ്പോഴേതോ കൊലപാതക കേസിൽപ്പെട്ട് കിടക്കുകയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. അത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അവനെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം ഹീറോ ലൂയിസിനോടും മേലുദ്യോഗസ്ഥരോടും പറയുന്നു, ആൻഡേഴ്സന്റെ യഥാർത്ഥ പേര് നമ്മളല്ലാതെ വേറെ ആരും അറിയരുതെന്ന്. നമ്മൾ അറിഞ്ഞത് മനസ്സിലായാൽ അവൻ വേഗം രക്ഷപ്പെടുമെന്ന്. അതിനാൽ അങ്ങനെ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുത്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ലൂയിസ് മൈഗ്രേറ്റിനോട് ചോദിക്കുന്നു. ആൻഡേഴ്സൺ ശരിക്കും മരിച്ചു പോയ ഐസക് എന്ന ആളെ കണ്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്ന് മൈഗ്രേറ്റ് പറയുന്നു. ഇതേ സമയത്താണ് ജ്വല്ലറിക്കാരന്റെ ഭാര്യ അവിടെ നിന്നും അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറാവുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു പത്രത്തിലൂടെ അവർ മനസ്സിലാക്കുന്നു തന്റെ ഭർത്താവ് മരിച്ചുപോയ കാര്യം. തന്റെ ഭർത്താവ് ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നാടുവിട്ട് പോയൊരു കാര്യമെന്ന് തോന്നി അവർ പോലീസിനോട് സത്യം പറയാനായി തീരുമാനിക്കുന്നു. എന്നാൽ സത്യം പറയും മുമ്പ് അവർക്ക് തന്റെ ഭർത്താവിന്റെ ബോഡി കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതേ സമയം കൊലപാതകം നടന്ന ഗ്രാമത്തിൽ മൈഗ്രേറ്റ് അസിസ്റ്റന്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തലേ ദിവസം അവിടെ നടന്നതിനെ കുറിച്ച് അസിസ്റ്റന്റ് ഹീറോയോട് പറയുന്നു. അവിടെ വെച്ച് ലൂയിസ് തന്റെ അസിസ്റ്റന്റിനോട് റെസ്റ്റ് എടുത്തുകൊള്ളാനും വിളിച്ചാൽ വരണമെന്നും പറഞ്ഞു വിടുന്നു. അതിനുശേഷം മൈഗ്രേറ്റ് അസിസ്റ്റന്റിനെയും കൂടി ആൻഡേഴ്സിന്റെ വീട്ടിലേക്ക് ചെല്ലുകയും ആൻഡേഴ്സിനോട് സെർച്ച് വാറന്റ് ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ തനിക്ക് അർജന്റായി പാരീസിൽ പോകണമെന്നും നിങ്ങൾ ഇവിടെ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ എന്നും പറയുന്നു. അപ്പോൾ മൈഗ്രേറ്റ് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോക്കോളൂ, എന്നാൽ നിങ്ങളുടെ അനിയത്തിയുടെ മുറിയുടെ താക്കോൽ എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആൻഡേഴ്സിനെ അത് കൊടുത്ത് അവിടെ നിന്നും ഇറങ്ങുന്നു. മൈഗ്രേറ്റ് അപ്പോൾ തന്നെ തന്റെ അസിസ്റ്റന്റിനെ ആൻഡേഴ്സിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു വിടുന്നു.
അവിടെ നിന്നും ആൻഡ്രേസിനെ ഫോളോ ചെയ്യാൻ പോയ അസിസ്റ്റന്റിന്റെ കാർ മറ്റൊരു കാർ ഫോളോ ചെയ്യുന്നു. ആ കാർ അസിസ്റ്റന്റിന്റെ കാറിന്റെ പിന്നിൽ വന്ന് ഇടിക്കുന്നു. അസിസ്റ്റന്റ് ചെറിയ പരിക്കുകളോടുകൂടി രക്ഷപ്പെടുന്നു. ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു ഓഫീസർ ജ്വല്ലറിക്കാരന്റെ ഭാര്യയ്ക്ക് അവളുടെ ഭർത്താവിന്റെ ബോഡി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കും, അയാൾ ആരെ കാണാനാണ് രാത്രി പോയതെന്ന് അറിയാമോ എന്ന്. അവൾ എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഞാൻ എല്ലാം പറയാമെന്ന് സമ്മതിക്കുന്നു. ഇതേ സമയം ആൻഡേഴ്സിന്റെ വീട്ടിൽ മൈഗ്രേറ്റ് അവളുടെ മുറി സെർച്ച് ചെയ്യുമ്പോൾ ഉറക്ക ഗുളികളുടെ ഒരു ബോട്ടിൽ കിട്ടുന്നു. എന്തിനാണിത് യൂസ് ചെയ്യുന്നതെന്ന് മൈഗ്രേറ്റ് ചോദിക്കുമ്പോൾ, എന്നെ ഉറക്കാൻ വേണ്ടി ആൻഡേഴ്സൺ എന്നും രാത്രി ബൈബിൾ വായിച്ച് തരാറുണ്ടെന്നും ചില ദിവസങ്ങളിൽ അത് വായിച്ചിട്ടും എനിക്ക് ഉറക്കം വരാറില്ല, അപ്പോൾ ഇത് കഴിക്കാറുണ്ടെന്നും പറയുന്നു. അതിനുശേഷം മൈഗ്രേറ്റ് അവൾക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതിനിടയിൽ അവളോട് മരിച്ചയാളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ അയാളെ അറിയില്ല എന്നും കണ്ടിട്ടില്ല എന്നും പറയുന്നു. എന്നാൽ ആൻഡേഴ്സൺ ഒരിക്കൽ ആ പേര് പറഞ്ഞത് അവൾ ഓർക്കുന്നു. അങ്ങനെയെങ്കിൽ ആൻഡേഴ്സൺ ഞങ്ങളോട് നുണ പറയുകയായിരുന്നു. കൂടാതെ ഇന്ന് ജ്വല്ലറിക്കാരന്റെ ഭാര്യ വരുന്നുണ്ട് കൊലയാളി ആരെന്ന് കാണിച്ചു തരാനായി. അത് കേട്ട ഉടനെ പാചകം ചെയ്തുകൊണ്ടിരുന്ന അവളുടെ കൈ പൊള്ളുന്നു. അപ്പോൾ മൈഗ്രേറ്റ് അവളുടെ കൈ വെള്ളം കൊണ്ട് കഴുകി കൊടുക്കുന്നു. അപ്പോൾ അവൾ ചോദിക്കുന്നു, ഇന്ന് രാത്രി ആൻഡേഴ്സൺ തിരിച്ചു വന്നില്ലെങ്കിൽ അവൾക്ക് കൂട്ടിനിരിക്കുമോ എന്ന്. അപ്പോൾ മൈഗ്രേറ്റ് ആലോചിക്കുന്നു, ഇത്രയും നേരം ചെറിയ പെൺകുട്ടികളെ പോലെ സംസാരിച്ച് അവൾ പെട്ടെന്ന് അങ്ങനെ ഇത്ര മെച്ചൂർഡായെന്ന്. ഇതേ സമയം മൈഗ്രേറ്റിന്റെ അസിസ്റ്റന്റ് വണ്ടിയുമായി തിരിച്ചു വരുന്നു. മൂക്കിന് സാരമായ പരിക്കേറ്റ അയാളോട് ലൂയിസും മൈഗ്രേറ്റിന്റെ മറ്റ് അസിസ്റ്റൻസും ചേർന്ന് ആളെ തിരിച്ചറിഞ്ഞെന്ന് ചോദിക്കുന്നു. അതിന് സാധിച്ചില്ലെന്ന് അയാൾ പറയുന്നു. അവിടെ നിന്നും അവർ ഗാരേജിൽ ചെന്ന് അയാൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു. ആ സമയത്ത് മൈഗ്രേറ്റ് ഗാരേജ് മുഴുവൻ സെർച്ച് ചെയ്യുന്നു. അവിടെ വെച്ച് മെക്കാനിക്കിന്റെ കുറെ ഫാമിലി ഫോട്ടോസും ചുവന്ന പെയിന്റും കാണുന്നു. അപ്പോൾ ലൂയിസ് വന്നിട്ട് പറയുന്നു, ആൻഡേഴ്സൺ ബെൽജിയത്തിലെത്തി, ഇനി അയാളെ കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന്. ആൻഡേഴ്സന്റെ ഒരു കാർ എയർപോർട്ടിൽ വെച്ച് പോലീസുകാരൻ കണ്ടുവെന്നും പറയുന്നു. അപ്പോൾ മൈഗ്രേറ്റ് പറയുന്നു, അതെല്ലാം കണ്ടുപിടിക്കാമെന്ന്. എന്നിട്ട് മൈഗ്രേറ്റ് തന്റെ ഭാര്യയെ ഫോൺ ചെയ്ത് പറയുകയാണ്, ഇന്ന് രാത്രി തന്നെ ഈ കേസ് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഭാര്യ പറയുന്നു, നിങ്ങൾക്ക് തീർച്ചയായും അത് സാധ്യമാകുമെന്ന്. കൂടാതെ ലൂയിസ് ചെക്ക് കൊടുക്കാറുള്ള ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചെന്നും പറയുന്നു. ലൂയിസ് അവിടെ പോകാറുള്ളത് ഫ്രണ്ട്സിനെ കാണാനാണ്, അല്ലാതെ നമ്മൾ കരുതിയ പോലെ ഒന്നും സംഭവിക്കാറില്ല എന്ന് എനിക്ക് മനസ്സിലായെന്നും പറയുന്നു. അതിനാൽ ഞാൻ ലൂയിസിന്റെ ഭാര്യ അത് വിളിച്ചു പറഞ്ഞു. അപ്പോൾ മൈഗ്രേറ്റ് ചോദിക്കും, എന്തിനാണ് അയാൾ മുറി വാടകയ്ക്കെടുത്ത് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറയുന്നു, ഇടയ്ക്കിടെ രണ്ടു മൂന്ന് പെൺകുട്ടികളെല്ലാം വന്നു പോകാറുണ്ട്, എന്നാൽ അയാൾക്ക് അതിൽ ബന്ധമില്ല. അപ്പോൾ മൈഗ്രേറ്റ് ശരി പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം വേലക്കാരിയുടെ ഭർത്താവ് ഒരു കാറിൽ വന്നിറങ്ങുന്നു. അയാൾ എന്തു ചെയ്യുന്നുവെന്ന് ലൂയിസിനോട് മൈഗ്രേറ്റ് ചോദിക്കുന്നു. അയാൾ ഒരു ട്രാവലറാണ്, കിട്ടുന്ന ജോലികളെല്ലാം ചെയ്യുന്ന ഒരാൾ. അതിനുശേഷം അയാൾ വീട്ടിലേക്ക് കയറി ചെന്ന് തന്റെ ഭാര്യയോട് പോലീസുകാർ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, കേസ് അവസാനിച്ചില്ല എന്നെല്ലാം ചോദിക്കുന്നു. അപ്പോൾ ആ വേലക്കാരി പറയുന്നു, ഇന്ന് മരിച്ചയാളുടെ ഭാര്യ വന്ന് കൊലയാളിയെ കണ്ടുപിടിക്കുമെന്ന്. ഇത് കേട്ട് അവളുടെ ഭർത്താവ് വേഗം വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടുന്നു. അപ്പോൾ അവിടെ മൈഗ്രേറ്റും അസിസ്റ്റന്റും ലൂയിസും കൂടി മരിച്ചയാളുടെ ഭാര്യയെ കാത്തു നിൽക്കുകയായിരുന്നു. അവർ അവിടെ എത്തി കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ തന്നെയാണ് ഈ കഥയിലെ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. അവളെ ദൂരെ നിന്നും ആരോ വെടിവെച്ച് കൊല്ലുന്നു. വെടിവെച്ച് കേട്ട ദിശ നോക്കി പോലീസുകാരെല്ലാം അങ്ങോട്ട് ഓടുന്നു. എന്നാൽ അവിടെ വീണ് കിടക്കുന്ന വേലക്കാരിയുടെ ഭർത്താവിനെയാണ് അവർ പിടിക്കുന്നത്. അയാളുടെ കയ്യിൽ നിന്നൊരു തോക്കും കിട്ടുന്നു. എന്നാൽ അത് നോക്കുമ്പോൾ അതിലെ ഒരു ബുള്ളറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല എന്ന് അസിസ്റ്റന്റിന് മനസ്സിലാകുന്നു. കൂടാതെ അസിസ്റ്റന്റ് അവിടെയെല്ലാം തിരയുമ്പോൾ വേറൊരു റൈഫിൾ കൂടി കിട്ടുന്നു. അപ്പോൾ മറ്റൊരാളാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാകുന്നു. ഇത് മനസ്സിലാക്കി അസിസ്റ്റന്റ് ഹീറോയുടെ അടുത്ത് വന്ന് കാര്യം പറയുന്നു. അപ്പോഴാണ് ശബ്ദം കേട്ട് ഹീറോയും അസിസ്റ്റൻസും അകത്തേക്ക് ചെല്ലുന്നത്. ചെല്ലുമ്പോഴേക്കും ലൂയിസ് ആ വേലക്കാരിയുടെ ഭർത്താവിനെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. ഉള്ളിലേക്ക് കയറി ചെന്ന് മൈഗ്രേറ്റ് ലൂയിസിനെ പിടിച്ചു മാറ്റുന്നു. ഇയാളല്ല കൊലപാതകി, മറ്റൊരാളാണ്. കൂടാതെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യാമെന്നും പറയുന്നു. പുറത്തേക്കിറങ്ങി അയാളോട് തന്റെ ഭാര്യ വന്ന് എന്ത് സംഭവിച്ചെന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് അയാൾ റോഡിലേക്ക് നീങ്ങുന്നു. ഉടനെ ഒരു ലോറി വന്ന് അയാൾ ഇടിക്കുന്നു. അയാൾ അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അതിനുശേഷം സ്റ്റേഷനിൽ വെച്ച് എല്ലാവരും കൂടി ചർച്ച ചെയ്തതിനു ശേഷം മൈഗ്രേറ്റ് പറയുന്നു, ഈ കേസിൽ ആൻഡേഴ്സൺ ആവാം പ്രതി, ഇപ്പോൾ പിടിച്ച വേലക്കാരിയുടെ ഭർത്താവ് ആവാം പ്രതി. എന്നാൽ രണ്ടിനും വ്യക്തമായ തെളിവുകളില്ല നമുക്ക്, ആരാണ് കൊലപാതകി എന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല. അപ്പോഴേക്കും ലൂയിസ് ഇടയിൽ കയറി പറയുന്നു, അയാൾക്ക് ചില നിഗമനങ്ങളുണ്ടെന്ന്. ആൻഡേഴ്സനും വേലക്കാരിയും ഭർത്താവും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ജ്വല്ലറിക്കാരനെ കൊല്ലുന്നു. അവന്റെ കയ്യിൽ നിന്നും ഡയമണ്ട്സ് എടുക്കുന്നു. പിന്നീടാണ് അവർ മനസ്സിലാക്കിയത് അയാളുടെ ഭാര്യ വന്ന് കില്ലറിനെ കണ്ടുപിടിക്കുമെന്ന്. അപ്പോൾ അയാൾ അവരെ കൊല്ലുന്നു. അതിനുശേഷം മേലുദ്യോഗസ്ഥനെ നോക്കിക്കൊണ്ട് ഹീറോ പറയുന്നു, ചിലപ്പോൾ സത്യം അതാവാം അതാവാതിരിക്കാം. മേലുദ്യോഗസ്ഥൻ അവിടെ നിന്നും എഴുന്നേൽക്കുന്നു. എന്നിട്ട് കേസ് തീർന്ന സ്ഥിതിക്ക് എല്ലാവരും പൊക്കോളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. മൈഗ്രേറ്റ് എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്, അതിനാൽ ഈ കേസ് ബാക്കി ലൂയിസ് നോക്കിക്കൊള്ളില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ലൂയിസ് ഇതെല്ലാം ഒരു പ്രശ്നമാണെന്ന് മറ്റിൽ മൈഗ്രേറ്റിന് പറഞ്ഞുവിടുന്നു. മൈഗ്രേറ്റ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് തന്റെ അസിസ്റ്റന്റിന് രഹസ്യമായി ഒരു കടലാസ് കൊടുക്കുന്നു. എന്നിട്ട് മൈഗ്രേറ്റ് വീട്ടിലെത്തിയതിനു ശേഷം 4 വൈൻ കുപ്പികൾ എടുത്ത് ടേബിളിൽ നിരത്തി വെക്കുന്നു. ഇത് കണ്ടിട്ട് ഭാര്യ എന്തിനാണ് ഇത്രയധികം എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും തന്റെ രണ്ട് അസിസ്റ്റന്റ്മാരും അവിടേക്ക് എത്തുന്നു. ഉറങ്ങാൻ പോകാൻ എന്ന ഭാര്യയെയും മൈഗ്രേറ്റ് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇനിയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അവർ 4 പേരും അവിടെ ഇരുന്നതിന് ശേഷം മൈഗ്രേറ്റ് അവരോട് ചോദിക്കുന്നു, ഒരാൾക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്തായിരിക്കും? അപ്പോൾ ഭാര്യ പറയുന്നു, ഒരാൾ വിചാരിച്ച കാര്യം നടന്നില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം വരുമെന്ന്. അപ്പോൾ ഹീറോ പറയും, കറക്റ്റ്, ഈ കേസിൽ അങ്ങനെ ദേഷ്യപ്പെട്ട ഒരാൾ ലൂയിസ് ആണ്. ആദ്യം ആൻഡേഴ്സിനെ ജയിലിൽ നിന്നും വിട്ടയച്ചപ്പോഴും പിന്നീട് വേലക്കാരിയുടെ ഭർത്താവിനെ പിടിച്ചപ്പോഴും. അപ്പോൾ ഇൻസ്പെക്ടറെ സംശയിക്കുന്നുണ്ടോ എന്നൊരു അസിസ്റ്റന്റ് ചോദിക്കുന്നു. ഉറപ്പായും ലൂയിസ് ഇതിലൊരു പ്രതിയാണ്, പക്ഷേ അവർ മാത്രമല്ല. കാരണം ജ്വല്ലറിക്കാരന്റെ ഭാര്യ എന്ന് അവിടേക്ക് വരുമെന്ന് നമുക്കല്ലാതെ വേറെ ആർക്കും അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാവാതിരുന്നതെന്ന് ഹീറോ ചോദിക്കുന്നു. അപ്പോൾ അസിസ്റ്റന്റ് പറയുന്നു, ലൂയിസിന്റെ അസിസ്റ്റന്റ് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. കൂടാതെ മറ്റേ അസിസ്റ്റന്റിനോട് ആൻഡേഴ്സിനെ ഫോളോ ചെയ്യാൻ പോകാൻ പറയുമ്പോഴും ആ അസിസ്റ്റന്റ് അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ലൂയിസ് അയാളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഇതിലൂടെ ലൂയിസിന്റെ അസിസ്റ്റന്റാണ് വേലക്കാരിയുടെ ഭർത്താവിനെയും മൈഗ്രേറ്റിന്റെ അസിസ്റ്റന്റിനെയും അറ്റാക്ക് ചെയ്തതെന്ന് മനസ്സിലാക്കാം. പക്ഷേ വേലക്കാരിയുടെ ഭർത്താവ് ഇതിൽ എങ്ങനെ ഉൾപ്പെട്ടെന്ന് അസിസ്റ്റന്റ് മൈഗ്രേറ്റിനോട് ചോദിക്കുന്നു.
അപ്പോൾ മൈഗ്രേറ്റ് തനിക്കൊരു സംശയമുണ്ടെന്ന് പറയുന്നു. കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ആദ്യമായി ചെല്ലുമ്പോൾ അയാൾ ടാക്സിയിൽ വന്നിറങ്ങുന്നതാണ് കണ്ടത്. എന്നാൽ ഇന്നലെ അയാൾ സ്വന്തം കാറിലാണ് വന്നത്. അപ്പോൾ ഭാര്യ പറയുന്നു, ആദ്യ നാൾ കൊലപാതകം നടന്ന ദിവസം മരിച്ചയാളുടെ വണ്ടി ഡിസ്പോസ് ചെയ്ത് തിരിച്ചു ടാക്സിയിൽ വന്നതായിരിക്കുമെന്ന്. അപ്പോൾ മൈഗ്രേറ്റ് പറയുന്നു, എന്നാൽ ഈ കേസിൽ നാലാമത് ഒരാൾ കൂടിയുണ്ട്, മെക്കാനിക് ഷോപ്പിലെ മെക്കാനിക്. ആ കാർ ഡിസ്പോസ് ചെയ്തിട്ടില്ല, വിറ്റിട്ടുമില്ല. പകരം അവർ ചുവന്ന പെയിന്റ് കൊണ്ട് ആ കാറിന്റെ കളർ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അസിസ്റ്റന്റ് പറയും, ഇവർ നാലു പേരും ചേർന്നാണല്ലോ ഇതെല്ലാം നടത്തിയതെന്ന്. അപ്പോൾ ഭാര്യ പറയുന്നു, അതെ, കാരണം അവർ നാലു പേരും ചേർന്ന് ഹോട്ടലിൽ അതിനുവേണ്ടിയായിരിക്കും ഇടയ്ക്കിടെ റൂം എടുത്തത്. എന്നാൽ ഇതിനൊന്നും നമ്മുടെ കയ്യിൽ തെളിവുകളില്ല. അതിനാൽ അസിസ്റ്റന്റിനോട് വേലക്കാരിയുടെയും ഭർത്താവിന്റെയും മെക്കാനിക്കിന്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. എന്നിട്ട് ഹീറോ മരിച്ചയാളുടെ നാട്ടിൽ ചെന്ന് അയാളെ പറ്റി അന്വേഷിക്കുന്നു. ആ ജ്വല്ലറിക്കാരന്റെ നാട്ടിൽ ചെന്ന് കേസിലെ പ്രതികളെന്ന് കരുതുന്ന എല്ലാവരുടെയും ഫോട്ടോകൾ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ അവർക്കാർക്കും അവരെ മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് പോലീസിന് സ്വകാര്യമായി ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരാളെക്കുറിച്ച് അവർ അറിഞ്ഞത്. അയാളോട് ഇതെല്ലാം ചോദിക്കുമ്പോൾ അയാൾ അറിയില്ലെന്ന് പറയുന്നു. എന്നാൽ ആൻഡേഴ്സന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾ പറയുന്നു, ഇത് സിവൻസ് ആണ്. അപ്പോൾ ഹീറോ അയാളുടെ അനിയത്തിയെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോഴാണ് കഥയിലെ അടുത്ത ട്വിസ്റ്റ്. ആൻഡേഴ്സൺ പറയുന്നത് സിവൻസും അയാളുടെ അനിയത്തിയും വീട്ടിൽ നിന്നും ഇറങ്ങി. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അനിയത്തി മരിച്ചു. പിന്നീട് അയാൾ കല്യാണം കഴിച്ചതാണ് ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ. ഇവളുടെ പേര് എമ്മ എന്നാണ്. അതിനുശേഷം മൈഗ്രേറ്റ് അസിസ്റ്റന്റിനെ വിളിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഈ മെക്കാനിക് കുറെ കേസിലെ പ്രതിയായിരുന്നു, കൂടാതെ വേലക്കാരിയുടെ ഭർത്താവ് വന്നൊരു ചുവന്ന കാർ വിറ്റിട്ടുമുണ്ട്. അതിനാൽ ഇവർ നാലു പേരും തന്നെയാണ് പ്രതികളെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഹീറോ പറയുന്നു, ഞാനും അവിടേക്ക് വരാം, വന്നതിന് ശേഷം ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ മെക്കാനിക് ഷോപ്പിൽ മെക്കാനിക്കിന്റെ ഭാര്യയോട് ആ ഷോപ്പിനെ കുറിച്ച് ചോദിക്കുന്നതാണ്. അവിടെ വെച്ച് അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ സ്പെയർ ടയേഴ്സ് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന്. എന്നിട്ട് അപ്പോൾ തന്നെ ഒരു ടയർ മുറിച്ച് നോക്കുന്നു. അതിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ കിട്ടുന്നു. അപ്പോൾ ഹീറോയ്ക്ക് അവിടെ എന്തോ ഒരു പന്തികളുണ്ടെന്ന് മനസ്സിലാവുന്നു. ഉടനെ അവളോട് സത്യം പറയാൻ പറയും. അപ്പോഴാണ് സിനിമയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഉരുളഴിയുന്നത്. ഇത്രയും നേരം നമ്മൾ കരുതിയിരുന്നത് പോലെ ആ നാലു പേരല്ല ഇതെല്ലാം പ്ലാൻ ചെയ്തിരുന്നത്. ഇതിനെല്ലാം മാസ്റ്റർ പ്ലാൻ എമ്മയുടേതായിരുന്നു. അതായത് ആൻഡേഴ്സിന്റെ പാവം അനിയത്തി എന്ന് അറിയപ്പെട്ടിരുന്ന എൽസയുടേത്. ഇവൾ എന്നും രാത്രി ആൻഡേഴ്സിന് ഉറക്കകുളയെ കൊടുത്തി ഉറക്കിയതിനു ശേഷം ഗാരേജിൽ വന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. കൂടാതെ ലൂയിസുമായി ഒരു അഫെയറും ഉണ്ടായിരുന്നു. അവർ ജ്വല്ലറിക്കാരനെ കൊന്നതിനു ശേഷം ആൻഡേഴ്സിന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്. കാരണം എമ്മയ്ക്കറിയാമായിരുന്നു മാനത്തിനും മര്യാദയ്ക്കും ഒരുപാട് വില കൽപ്പിക്കുന്ന ആൻഡേഴ്സൺ ജയിലിൽ അടക്കപ്പെട്ടാൽ ആത്മഹത്യ ചെയ്യുമെന്ന്. അപ്പോൾ ഹീറോ ചോദിക്കുന്നു, ആരാണ് ജ്വല്ലറിക്കാരനെ കൊന്നതെന്ന്. അപ്പോൾ അവൾ പറയുന്നു, ലൂയിസ് ആണ് അത് ചെയ്തതെന്ന്. ഇതേ സമയം എമ്മ എല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്നും ഇറങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആൻഡേഴ്സൺ അവിടേക്ക് ദേഹം മുഴുവൻ മുറിവുകളുമായി കയറി വന്നത്. പോലീസ് ഇൻസ്പെക്ടറാണ് അയാളെ കൊല്ലാൻ നോക്കിയതെന്ന് പറയുന്നു. അതിനാൽ എങ്ങനെയോ രക്ഷപ്പെട്ട് വന്നതാണെന്ന് പറഞ്ഞ് അവശനായി അയാൾ അവിടെ കിടക്കുന്നു. തന്റെ പദ്ധതികൾ തകരുമെന്ന് ഭയന്ന് എമ്മ അടുത്തുണ്ടായിരുന്ന ഒരു തലയണ എടുത്ത് അയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഹീറോ അവിടെ എത്തുന്നു. എന്നിട്ട് അവളെ തള്ളി മാറ്റുന്നു. അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ലൂയിസ് മെക്കാനിക്കിനും അസിസ്റ്റന്റിനും ഡയമണ്ട്സ് വിറ്റതിന്റെ കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നതാണ്. നാലു പേർക്കുമായി ഷെയർ ചെയ്യേണ്ടിരുന്ന കാശ് നമുക്കിപ്പോൾ മൂന്ന് പേർക്കായി ചുരുങ്ങി. ഇതെല്ലാം പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്ന മെക്കാനിക്കിനെയും അസിസ്റ്റന്റിനെയും മൈഗ്രേറ്റിന് അസിസ്റ്റൻസ് പിടിക്കുന്നു. അതുപോലെ തന്നെ എമയെയും കാത്ത് ട്രെയിനിലിരിപ്പുണ്ടായിരുന്ന ലൂയിസിന്റെ അടുത്തേക്ക് മൈഗ്രേറ്റ് വരുന്നു. അതിനുശേഷം ലൂയിസിനെയും അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് ആൻഡേഴ്സിന്റെ അടുത്ത് അയാളുടെ അച്ഛൻ വിഷമത്തോടെ ഇരിക്കുന്നതാണ്. ഇതേ സമയം മൈഗ്രേറ്റ് ജയിലിൽ വെച്ച് എമയെ കാണുന്നു. ഇത്ര വലിയ പ്ലാൻ എല്ലാം ചെയ്ത് നീ ആൻഡേഴ്സിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിലും നിന്നെ ഇപ്പോഴും അയാൾക്ക് ഇഷ്ടമാണെന്ന് അവളോട് പറയുന്നു. ശേഷം അയാൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇവിടെ സിനിമ അവസാനിക്കുകയാണ്. ഒന്നര മണിക്കൂർ ഒരുപാട് ട്വിസ്റ്റുകളോട് കൂടി നമ്മളെയെല്ലാം വളരെയധികം ത്രില്ലടിപ്പിച്ച നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് മൈഗ്രേറ്റ് നൈറ്റ് അറ്റ് ദ ക്രോസ് റോഡ്.